കൃഷ്ണ ഇപ്പോൾ ഭഗവാന്റെ അത്താഴപൂജ കഴിഞ്ഞ് നടത്തുന്ന സമയമാണ്. അപ്പോൾ ക്ഷേത്രനടയും എല്ലാം കാണിച്ചുതരാം. ഇന്നും രാത്രി അത്താഴപൂജയ്ക്കും തിരക്ക് കുറവാണ്. ഭക്ഷണം കഴിക്കാനൊന്നും ക്യൂ ഇല്ല, കുറച്ച് പേരുള്ളൂ. കാണുമ്പോൾ തന്നെ അറിയാം തീരെ തിരക്ക് കുറവാണ്. ഗുരാരപ്പൻ്റെ പകുതി നട ഇവിടെയും തിരക്കില്ല, ആൾക്കാരുള്ളിലേക്ക് കയറുന്ന തിരക്കൊന്നുമില്ല, കുറച്ച് പേരുള്ളൂ. ഇന്നും അത്താഴപൂജ സമയത്ത് ആരുമില്ല ഭഗവാനെ കാണാൻ. ക്യൂ നോക്കിയാൽ കാണാൻ നിൽക്കും. ഇപ്പോൾ അത്താഴപൂജ കഴിഞ്ഞ് നട തുറന്ന നേരമാണ്. അപ്പം എല്ലാവരും ഗുരുവാരപ്പനെ കണ്ടു തൊഴുതോ, ഞാൻ ഭഗവാന്റെ നട കാണിച്ചാലോ. തീരെ തിരക്കില്ല, പുള്ളി കയറി തൊഴാനൊന്നും. സമയം നോക്കി വരാണെങ്കിൽ സുഖമായിട്ട് അഞ്ചാറ് വട്ടം ഗുരാരപ്പനെ കയറി തൊഴാം. ഹരേ കൃഷ്ണ. അത്താഴപൂജ നേരം കഴിഞ്ഞുള്ള ക്ഷേത്ര പരിസരമാണ്. ഇന്നത്തെ ക്യൂ ക്ലോസ് ആക്കി. ഇനിയിപ്പോൾ നിർമ്മാലത്തിന് 3 AM തൊഴാനുള്ള ക്യൂ ആണിത്. പുലർച്ചെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ഇപ്പോഴും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൗണ്ടർ ക്ലോസ് ആക്കിയിട്ടില്ല. അത് ഏകദേശം 9 സമയമൊക്കെ നമ്മൾ ക്ലോസ് ആക്കുള്ളൂ. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ബെൽറാം. തിരക്കില്ലാണ്ട് ഇവിടെ ഈ ക്ലോക്ക് റൂമിൽ നമുക്ക് സാധനങ്ങൾ വയ്ക്കാം. മുന്നിലെ ക്ലോക്ക് റൂമിൽ നല്ല തിരക്കാണെങ്കിലും ഇവിടെ തിരക്ക് കുറവായിരിക്കും. ഇവിടെ ഇങ്ങനെ ആർക്കു വേണമെങ്കിലും മാലയിടാം. കുറച്ച് കഴിഞ്ഞ സെക്യൂരിറ്റി എടുത്തു മാറ്റെങ്കിലും ആർക്കു വേണമെങ്കിലും മാലയിടാം. ഒമ്പത് മണി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ശിവേലി തുടങ്ങും. ചന്താമരാക്ഷനും ഗോകുലാണത്. ഇതാണ് ഗോകുല ഗുരുവായൂരപ്പൻ്റെ.
മാധവ് ചെന്താമരാക്ഷൻ. ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജ കഴിഞ്ഞിട്ട് ക്ഷേത്ര പരിസരമൊക്കെ കണ്ടില്ലേ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.